കൊച്ചിയിൽ ഇത് ബിനാലെ കാലമാണ്. കൊച്ചിയുടെ മാത്രമല്ല കേരളത്തിന്റെ ആകെ വഴികളെല്ലാം എത്തിച്ചേരുന്നത് ബിനാലെയുടെ വിവിധ വേദികളിലേക്കാണ്. ുമ്പോൾ അത് ബിനാലിയാകുന്നു. വിവിധ സംസ്കാരങ്ങൾ സമ്മേളിക്കുമ്പോൾ അത് ബിനാലിയാകുന്നു. കലയുടെ തീരാത്ത ബിനാലെ വഴികളിലൂടെ ഒരു യാത്ര പോകാം. കൊച്ചി തുറമുഖം ഇപ്പോൾ സമകാലിക കലകളാൽ ചായം പൂശപ്പെട്ടിരിക്കുന്നു. ഫോർട്ട് കൊച്ചി ആർട്ട് കൊച്ചിയായപ്പോൾ കലയുടെയും കലാകാരന്മാരുടെയും മണമാണ് ഇവിടെയും. ബിനാലേക്ക് വേദിയാകാൻ കൊച്ചി തിരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ ഇവിടെ കലയൊഴിഞ്ഞ വർത്തമാനങ്ങളില്ല. 2 വർഷത്തിലൊരിക്കൽ നടക്കുന്നത് എന്നാണ് ബിനാലെ എന്ന ഇറ്റാലിയൻ വാക്കിന്റെ അർത്ഥം. 2 വർഷത്തിലൊരിക്കൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ ഒരു സ്ഥലത്ത് ഒത്തുകൂടി കലാസൃഷ്ടികൾ ഒരുക്കുന്ന ഇടമാണ് ബിനാലെ. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള 84 കലാകാരന്മാരാണ് കൊച്ചി മുസിരിസ് ബിനാലയിൽ പങ്കെടുക്കുന്നത്. അമാനുള്ള മുജാദീദ്, റീഗോ 23, അമർ കൻവർ, അതുൽ ദോദിയ, ഏരിയൽ ഹസൻ, വിവാൻ സുന്ദരം, പാരീസ് വിശ്വനാഥൻ തുടങ്ങി ലോക പ്രശസ്തരായ നിരവധി കലാകാരന്മാർ കൊച്ചിയുടെ ഫ്രെയിമിൽ മതിമറക്കുമ്പോൾ കൊച്ചി പഴയ കൊച്ചിയല്ലാതാകുന്നു. ശില്പങ്ങളുടെയും ചിത്രങ്ങളുടെയും വിൽപ്പനയല്ല, പഠനവും പ്രദർശനവുമാണ് ബിനാലയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇത് നമ്മൾ പഠിക്കുന്ന കാലത്തും കലാകാരന്മാർക്ക്, അല്ലെങ്കിൽ കലാകാരന്മാർക്ക് മാത്രമല്ല കലാതൽപരരായിട്ടുള്ള ആൾക്കാർക്ക് സമകാലീന കല കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ മ്യൂസിയം സ്ട്രക്ചറോ മ്യൂസിയം കൾച്ചറോ ഇല്ലാത്തൊരു സ്ഥലത്താണ് ഒരു ബിനാലെ നടത്തുന്നത്. വി ഹാവ് ഇൻക്രെഡിബിൾ പൊട്ടൻഷ്യൽ ഇവിടെ. അപ്പോൾ പഠിക്കുന്ന കാലത്തുണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ യു ക്യാൻ എക്സ്പീരിയൻസ് കണ്ടംപററി ആർട്ട് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ്. നമ്മൾക്ക് വിവിധ തരത്തിലുള്ള പ്രാക്ടീസുകൾ, ചിത്രകല, ശില്പം, ഇൻസ്റ്റലേഷൻ, വീഡിയോ ആർട്ട്, ന്യൂ മീഡിയ, ഫോട്ടോഗ്രാഫി, പ്രിൻറ്റ്, പിന്നെ സൗണ്ട് ഇൻസ്റ്റലേഷൻ, ഈവൻ ദ സൗണ്ട് ദ മ്യൂസിക് ഈസ് ഓൾസോ പാർട്ട് ഓഫ് വൺ ഓഫ് സം ഓഫ് ദ പ്രോജക്റ്റ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള സമകാലീന കലയുടെ ഒരു ഒത്തുചേരലാണ് ബിനാലെ. ബിനാലയിൽ നിന്ന് ഉണ്ടാകുന്ന മീൻസ് ഇറ്റ് ഈസ് ഫോർ ബെറ്റർ തിങ്കിങ്, ഇറ്റ് ഈസ് ഫോർ പുതിയൊരു ജീവിതത്തിന്, പുതിയൊരു കലാ ലോകത്തെ കാണുവാനും പ്രവർത്തിക്കുവാനും ചെയ്യുവാനും ഉള്ള സാഹചര്യം ബിനാലയിൽ കൂടി കുട്ടികൾക്കും കലാതൽപരർ ആയിട്ടുള്ള ആൾക്കാർക്കും, എസ്പെഷ്യലി സ്റ്റുഡൻസ്, ആർട്ട് സ്റ്റുഡൻസ്, അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള മീൻസ് ലൈക്ക് ഇൻ നൗഡേയ്സ്, ഇപ്പോഴത്തെ കാലത്ത് കല പഠിക്കുന്നത് ചിലപ്പോൾ സയൻറ്റിസ്റ്റുകൾ ഒരുമിച്ച് തന്നെ കലാകാരന്മാർ വർക്ക് ചെയ്യാറുണ്ട്. സോ ദിസ് ഇപ്പോൾ ഡോക്ടേഴ്സ് ഒരുമിച്ച് നമ്മൾ വർക്ക് ചെയ്യാനുള്ള പരിപാടിയാണുള്ളത്. അപ്പോൾ ഇറ്റ്സ് നോട്ട് സെപ്പറേറ്റ് ഫ്രം ഒരു ഫീൽഡിൽ നിന്നും മറ്റൊരു ഫീൽഡ് വ്യത്യാസമില്ല. നമ്മൾക്ക് ഇവിടെ സിനിമയുടെ ഇപ്പോൾ ട്രിവാൻഡ്രം ഫിലിം ഫെസ്റ്റിവൽ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിം ഫെസ്റ്റിവൽ ഇൻ ദ വേൾഡ്. അതുപോലെ തന്നെ നമ്മളുടെ ബിനാലിയുടെ കണ്ടംപററി ആർട്ടിൻ്റെ, കണ്ടംപററി സമകാലീന കലയുടെ ഏറ്റവും നല്ലൊരു ബിനാലയായിട്ട് നമ്മളുടെ കൊച്ചി മുസിരിസ് ബിനാലെ വളർന്നിട്ടുണ്ട്. ലോകത്തിൻ്റെ പലയിടങ്ങളിൽ ഇപ്പോൾ ബിനാലെ നടക്കാറുണ്ട്. ഒരേ രൂപഘടനയോടെയല്ല എല്ലാ ബിനാലെയും നടക്കുന്നത്. കാലദേശ സംസ്കാരത്തിനനുസരിച്ച് ബിനാലയുടെ രൂപവും ഭാവവും മാറുന്നു. ഓരോ ബിനാലയും ഓരോ പുനർനിർമ്മാണമാണ്, ചരിത്രത്തോടും വർത്തമാനത്തോടും നീതി പുലർത്തിയുള്ള ആവിഷ്കാരവും.
രാജ്യത്തെ ആദ്യ ബിനാലെ കൊച്ചിയിൽ നടക്കുമ്പോൾ അതിന് ചരിത്രപരമായ പ്രസക്തി കൈവരുന്നതും അതുകൊണ്ട് തന്നെ. മുസിരിസ് എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് പണ്ട് കേരളത്തിലുണ്ടായിരുന്ന ഒരു വലിയ തുറമുഖ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ വലിയൊരു തുറമുഖ പട്ടണത്തിൻ്റെ പേരാണത്. അത് 14-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ഒരു വലിയ വെള്ളപ്പൊക്കത്തിൽ, ഒരുപക്ഷേ ആ കാലത്ത് ഒരു സുനാമി ആയിരുന്നിരിക്കുക, അത് ചരിത്രം പറയുന്ന അങ്ങനെയാണ്, ആ ഒരു വലിയ വെള്ളപ്പൊക്കത്തിൽ അത് മൺമറഞ്ഞു പോയി. അതിനെക്കുറിച്ച് വലിയ പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഫോർട്ട് കൊച്ചിയും ഈ പറയുന്ന മുസിരിസ് എന്ന് പറയപ്പെടുന്ന കൊടുങ്ങല്ലൂരും തമ്മിലുള്ള അകലം ഏകദേശം ഒരു 30 കിലോമീറ്ററിൻ്റെ അകലമാണ്. ഈ മുസിരിസ് എന്ന് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ അതിൻ്റെ കേന്ദ്രമായിരുന്നു കരുതപ്പെടുന്ന പറവൂർ കൊടുങ്ങല്ലൂർ മേഖല, ആ മേഖലയിൽ ഇന്ന് നടത്തുന്ന പഠനം അനുസരിച്ചിട്ട് ഏകദേശം 35 രാജ്യങ്ങൾ, ഇന്നുള്ള 35 രാജ്യങ്ങളുമായി അല്ലെങ്കിൽ ആ പ്രദേശങ്ങളുമായി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ BC തന്നെ നമുക്ക് ബന്ധമുണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൊച്ചിയും മുസിരിസും കേരളത്തിൻ്റെ രണ്ട് വലിയ വാതിലുകളാണ്, ലോകത്തിനിടയിലുള്ള കേരളത്തിനും ലോകത്തിനിടയിൽ രണ്ട് വലിയ വാതിലുകളാണ്. സംസ്കാരങ്ങൾ കടന്നു വന്ന വഴികളാണത്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ സ്വീകരിച്ച ഒരു ചരിത്രപരമായിട്ടുള്ള കാരണം കൊണ്ടാണ് കൊച്ചി മുസിരിസ് ബിനാലെ എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ബിനാലയിൽ ഞങ്ങൾ അത് തന്നെയാണ് ചെയ്യുന്നത്. കേരളത്തിനും ലോകത്തിനും ഇടയിലുള്ള, അല്ലെങ്കിൽ കേരളത്തിലെ കലയ്ക്കും ലോകത്തിൻ്റെ കലയ്ക്കും ഇടയിലുള്ള ഒരു വലിയ വാതിലാണ് കൊച്ചി മുസിരിസ് ബിനാലെ. I've only been to two other Biennales, but compared to that, this is what I like. Yeah, I did one in Australia and one in Indonesia. And the one in Australia was good, but it was in a very kind of sterile gallery setting. And I like the unexpectedness of this Biennale. It's in, you know, very interesting architectural spaces, and it's, you know, it's full of surprises. I've been here a week before the opening. I'm still discovering new works. ഫോർട്ട് കൊച്ചിയുടെ ചരിത്രത്തിന്റെ തന്നെ ഭാഗമാണ് ആസ്പിൻവാൾ ഹൗസ്. ഇവിടെയാണ് ബിനാലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റലേഷനുകൾ എല്ലാം ഒരുക്കിയിരിക്കുന്നത്. ഇനി തൊട്ടടുത്ത് പെപ്പർ ഹൗസ് ഉണ്ട്, മൊയ്തു ഹെറിറ്റേജ് ഉണ്ട്, ടൗണിൽ ദർബാർ ഹാളുണ്ട്. അങ്ങനെ 13 വേദികളിലായാണ് ബിനാലെ ഒരുക്കിയിരിക്കുന്നത്. സമകാലിക കലകളുടെ സങ്കലനമാണ് ബിനാലെ. ചിത്രകല, ശില്പനിർമ്മാണം, ഇൻസ്റ്റലേഷൻ, സിനിമ, നൃത്തം, സംഗീതം, ഇവിടെ എല്ലാ കലയുമുണ്ട്, എല്ലാം കലയുമാണ്. ഫോർട്ട് കൊച്ചിയിലെ ചായക്കടക്കാരൻ അച്ചുവും മനോഹരമായ കലാസൃഷ്ടിയാകുന്നത് അങ്ങനെയാണ്. ഇതൊരു സാധാരണ ഓട്ടോറിക്ഷയല്ല, ബിനാലെ ഓട്ടോറിക്ഷയാണ്. ഒറ്റനോട്ടത്തിൽ സാധാരണ ഓട്ടോറിക്ഷയുടെ രൂപഭാവങ്ങളൊക്കെ ഉണ്ടാകും, മൂന്ന് ചക്രം മറ്റു കാര്യങ്ങളൊക്കെ. പക്ഷേ ഇത് മഹത്തരമായ ഒരു കലാസൃഷ്ടിയാണ്. ഇറ്റലിയിൽ നിന്നുള്ള കലാകാരൻ ഗുസപ്പെ സ്റ്റാമ്പോണാണ് ഇതിൻ്റെ സൃഷ്ടാവ്. ഒരു മൂലയിൽ പൊടി പിടിച്ചു കിടക്കുന്ന ദേശാഭിമാനി പത്രക്കെട്ട്, കെട്ടിത്തൂക്കിയ ഏത്തവാഴക്കുല, ഇതൊന്നും വെറും കാഴ്ചകളല്ല, മഹത്തായ കലാസൃഷ്ടികളാണ്. മച്ചിനു മുകളിൽ കുരുമുളക് പൊടിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ? അത് സൗണ്ട് ഇൻസ്റ്റലേഷനാണ്. കലയുടെ ഉന്മാദത്തിൽ കലാകാരൻ സ്വന്തം കലാസൃഷ്ടി തലയിലേറ്റി നടന്നാലും അതിശയിക്കരുത്. കലയും കാഴ്ചക്കാരനും തമ്മിൽ ഇടയുന്നതും ഇത്തരം ചില കലാസൃഷ്ടികളുടെ പേരിലാണ്. എങ്കിലും കാര്യമറിയാതെയും തീർത്ഥാടകർ കലയുടെ പടവുകൾ കയറിയെത്തുന്നു. അവിടെ എന്തോ പീസസ് കണ്ടു, മനസ്സിലായി. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള പല സംസ്കാരങ്ങളായിട്ട് ബന്ധപ്പെട്ട സൃഷ്ടികളെ ഒരുമിച്ച് കാണാൻ പറ്റിയ നല്ലൊരു അവസരമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. You know, this kind of art could support democracy, but in the way of philosophy, in the way of art. So, and it is very much with your India, because you have diversity, and this kind of exhibition
is opportunity for diversity in art. കേരളത്തിൽ കലാപ്രവർത്തനം സജീവമാണെങ്കിലും കലാസൃഷ്ടികളെ അടുത്തറിയാനുള്ള ഒരു സാഹചര്യം പൊതുജീവിതത്തിൽ ഉണ്ടാകാറില്ല. മാത്രമല്ല കലയെക്കുറിച്ചും കലാകാരനെക്കുറിച്ചും വസ്തുതാപരമല്ലാത്ത പല ചിന്തകളും സാധാരണ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ടാനും ഈ സാഹചര്യത്തിലേക്കാണ് ബിനാലെ എത്തുന്നത്. രണ്ട് വർഷത്തിലൊരിക്കൽ ബിനാലെ സംഘടിപ്പിക്കുമ്പോൾ പുതിയ ആസ്വാദകർ ജനിക്കുന്നു, ആസ്വാദനത്തിൻ്റെ പുതിയ ആകാശങ്ങൾ പരക്കുന്നു. കേരളത്തിലെ ഏത് ഓണം കേറാമൂലയിലിരിക്കുന്നവർക്കും അന്താരാഷ്ട്ര കലകളെ കണ്ടും കേട്ടും അറിയാനുള്ള വേദിയാകുകയാണ് ബിനാലെ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കലകളുടെ ജനകീയവൽക്കരണമാണ് ഇവിടെ സാധ്യമാകുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ബിനാലെ കാണുന്നത് വളരെ സന്തോഷമുണ്ട്. എന്താ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായില്ല, എന്നാൽ കൂടെ എന്തൊക്കെയോ മനസ്സിലായി. ഇഷ്ടപ്പെട്ടത് ആ ഒരു ഓരോ ഒബ്ജക്റ്റിൽ തൊടുമ്പോൾ ഉണ്ടാവുന്ന സൗണ്ട് ഒരു പ്രത്യേക ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സംഭവമായിരുന്നു. നമ്മൾ ഏറ്റവും വേസ്റ്റ് ആയെന്ന് കരുതി കാണുന്ന സാധനങ്ങളിൽ നിന്ന് അതിലൊരു സൗന്ദര്യം കണ്ടെത്താൻ കഴിയുന്നത് വളരെ കൗതുകരമായി. നമ്മുടെ പ്രകൃതിയൊക്കെ നശിച്ചു പോവുകയാണെന്ന് അതൊക്കെ നമുക്ക് മനസ്സിലാകാൻ ഇതിൽ സാധിക്കുന്നുണ്ട്. മനസ്സിലാക്കിയ കാര്യങ്ങളെക്കാളും കൂടുതൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു. കാരണം ചില പിക്ചേഴ്സൊന്നും കണ്ടാൽ ആക്ച്വലി അതെന്താ മീൻ ചെയ്യുന്നതെന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കേരളത്തിന് ടൂറിസത്തിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടു. കലയും കലാകാരനും തമ്മിലുള്ള ഇടപാടുകളിൽ വെറും കാഴ്ചക്കാർക്ക് വേണ്ടിയല്ല ഗൗരവപൂർണമായ കല എന്ന് കലാകാരനും വാദിക്കാം. ഇത്രയും കാലവും ഇന്ത്യയിൽ നിന്നുള്ള കലകൾ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അത് ക്യൂറേറ്റ് ചെയ്തിട്ടുള്ളത് ഇൻ്റർനാഷണൽ ക്യൂറേറ്റേഴ്സാണ്, ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്, ഇൻ്റർനാഷണൽ മ്യൂസിയം ഡയറക്ടേഴ്സാണ്. ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഇന്ത്യയിൽ നമ്മൾ സർവേ ചെയ്ത് ഇൻ്റർനാഷണൽ സർവേ ചെയ്ത് ഇൻ്റർനാഷണൽ ആർട്ടും ഇന്ത്യൻ ആർട്ടും കാണാനുള്ള സാഹചര്യം ഇൻ്റർനാഷണൽ ഓഡിയൻസിനും രാജ്യാന്തര തലത്തിലുള്ള അത് കേരളത്തിലുള്ള ആൾക്കാർക്കും കാണുവാനുള്ള ഒരു സൗകര്യം ആദ്യമായിട്ടൊന്നും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ തരത്തിലുള്ള ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. ചില വർക്കുകൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അത് കലാകാരന്മാർക്ക് പോലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ വി ഷുഡ് ട്രൈ ടു ലേൺ ഫ്രം ഈച്ച് വൺ. ഇത് എല്ലാം ഒരു സ്പൂൺ ഫീഡിങ് കൾച്ചർ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ മീൻ ഇറ്റ് ഷുഡ് ബി സ്ലോലി സ്ലോലി നമ്മൾക്ക് പഠിക്കാവുന്നതാണ്. കലയിൽ താല്പര്യം വേണമെന്ന് മാത്രം. ബൈനാല് വളരെ വലിയ സംഭവമാണ്. ഒരു സിനിമ കാണുന്ന പോലെയോ ബുക്ക് വായിക്കുന്ന പോലെയോ അത്ര സമയം വെറുതെ ഇരിക്കേണ്ട ആവശ്യമില്ല. ഒരു സെക്കൻഡ് ഒരു സ്വപ്നം കാണുന്ന പോലെ കണ്ടാൽ തന്നെ മതി. ഒരു സ്വപ്നം കാണൽ തന്നെയാണ് ഒരു പകൽ സ്വപ്നം. ആ ഒരു സെക്കൻഡ് എത്രമാത്രം മാറ്റം വരുത്തുന്നത് ആർക്കും പിടിച്ചേക്കാൻ പറ്റില്ല. ആ പോസിറ്റീവ് മൂവ്മെൻറ്റ് വളരെ നന്നായിട്ട് നടക്കുന്ന ഒരു ഏരിയ. ഇപ്പോൾ ഓരോരോ ആർട്ടിസ്റ്റിനും ഒരു 70 പൈസ ഒരാൾ കൊടുക്കുന്നുണ്ട്. 70 നയാ പൈസ കേട്ടില്ലേ, 50 രൂപയാ 88 പേർ ആർട്ടിസ്റ്റ്. ഇത് ബൈനാലെന്ന് പറയാം എല്ലാവരെയും പിടുത്താൻ പറ്റില്ലല്ലോ. ഇതൊരു പരീക്ഷണമായിട്ട് തന്നെ എടുത്താൽ മതി. പരീക്ഷണം ഞങ്ങളെ ഏരിയയിൽ വിജയിച്ചിരുന്ന യാതൊരു സംശയമില്ല. ഇപ്പം ഒരു തൂവൽ കിട്ടിയാൽ തന്നെ എവിടെ കൊണ്ട് വെക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടേ പോകും. തൂവൽ എവിടെ കൊണ്ട് വെക്കണമെന്ന് കലാകാരൻ തീരുമാനിക്കുമ്പോൾ അത് ആസ്വാദനം കൂടി മനസ്സിലാകണമെന്നൊരു നിർബന്ധമല്ലേ? അതവരുടെ കുഴപ്പമാണ്. കണ്ട മനസ്സിലായില്ലേ പറഞ്ഞ എന്ത് മനസ്സിലാകാന്ന് പണ്ടത്തെ ഗുരുക്കൾ പറഞ്ഞ പോലെ കണ്ട് മനസ്സിലാകുക. വിഷ്വൽ കൾച്ചർ വളരെ കുറഞ്ഞു പോയി കേരളത്തിൽ. ഏത് സാരി ഉടുക്കണമെന്ന് സ്വയം തീരുമാനിക്കാൻ പറ്റില്ല. ആ എവിടെ പോയി മേക്കപ്പ് ചെയ്യണമെന്നോ മുടി കട്ടിയണമെന്നോ കുറച്ച് വേറെയാളൊക്കെ തീരുമാനമെല്ലാം അന്വേഷിച്ചിട്ട് ആ അതും തൃപ്തിയായി നമ്മളിൽ എത്താൻ സമയമെടുക്കും. ചില നമ്മൾ ഫ്രീ ആണ്, അങ്ങനെയാണ് ഫ്രീ ആവലാന്ന് ഒരു പക്ഷേ ഒരു വിധത്തിൽ ആർട്ട് എന്ന് പറയുന്നത്. ആർട്ട് പ്രാക്ടീസ് ചെയ്താൽ ഇപ്പോൾ ആർട്ട് ലവേഴ്സ് ആർട്ടിസ്റ്റ് വി ഓൾസോ പ്രാക്ടീസ് ആർട്ട് ടു സീ അതേഴ്സ് ആർട്ട് പ്രോപ്പർലി. ഇതൊരു വെറും ഒരു ആർട്ട് എക്സിബിഷൻ അല്ല. ഇപ്പോൾ നമ്മൾ സാധാരണ പെയിൻറ്റിങ് എക്സിബിഷൻ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ഇതൊരു വെറും ഒരു എക്സിബിഷൻ അല്ല. ഇവിടെ ഇപ്പോൾ വത്സം പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് മനുഷ്യനെ താമസിക്കാം, ഇതിൻ്റെ വർക്കുകളെ കൂടെ ചലിക്കാം, ഏ 3 മാസം നിലനിൽക്കുന്നുണ്ട്. പിന്നെ വ്യത്യസ്ത രീതിയിലുള്ള ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഒരു പ്രത്യേക ഏരിയയിൽ ഒന്നിച്ചു ചേരുന്നതിൻ്റെ ഒരു പ്രത്യേക സബ്ജക്റ്റുമായിട്ട് ഇവിടുത്തെ ഹെറിറ്റേജും ഇതൊക്കെ ആയിട്ട് മിക്ക ആർട്ടിസ്റ്റുകളും ഇവിടുത്തെ ഇത് പഠിച്ചിട്ട് ഇവിടുത്തെ കൾച്ചറൽ റൂട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ ബിനാലെ തന്നെ ഇവിടെ പ്രത്യേകത. സർക്കാരിൽ നിന്നുള്ള ധനസഹായം നിലച്ചതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ബിനാലെ കടന്നു പോകുന്നത്. ദിവസവും ചെലവ് തന്നെ വേണ്ടിവരും 1.5 ലക്ഷം രൂപ.
ഇതുവരെ 12.5 കോടി രൂപ ചെലവാക്കി കഴിഞ്ഞു. മാർച്ച് 13 വരെ ബിനാലെ കൊണ്ടുപോകണമെങ്കിൽ ഇനിയും വേണം 9.5 കോടി രൂപ. എൽ ഡി എഫ് സർക്കാർ അനുവദിച്ച 5 കോടി രൂപയും ഒപ്പം വിവാദങ്ങളും വിജിലൻസ് അന്വേഷണവും ബിനാലയെ തുടക്കത്തിലെ പിടികൂടി. കേരളത്തിലെ കലാകാരന്മാരെ ഒഴിവാക്കി മുംബൈയിലും മറ്റും ചേക്കേറിയ കലാകാരന്മാർ ബിനാലിയെ ഹൈജാക്ക് ചെയ്തു എന്ന ആരോപണവും സജീവമാണ്. എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുമ്പോഴും there is another opposition which is they try to topple it up. പിന്നെ അവർ തകർക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും എല്ലാ നിമിഷങ്ങളും തന്നെ അവർ ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആ സമയം കൊണ്ട് ഈ കല കാണാൻ വരികയോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു കല ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അവർ എത്രയോ നന്നായിട്ട് കാര്യങ്ങൾ ബെറ്റർ ലൈഫിനായിട്ട് നടക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഐ മീൻ ലൈക്ക് വി ബീൻ ട്രൈങ് അവർ ബെസ്റ്റ് ടു സസ്റ്റെയിൻ ദിസ് പ്രോഗ്രാം. അത് നമ്മൾ എങ്ങനെയായാലും ചെയ്തുകൊണ്ടേയിരിക്കും. കേരളത്തിലെ കലാകാരന്മാർക്ക് വേണ്ടത്ര പ്രാതിനിധ്യം നൽകിയില്ല, അതായിരുന്നു തുടക്കത്തിൽ തന്നെ പരാതി ഉണ്ടായിരുന്നത്. തെറ്റല്ലേ? അതിപ്പോൾ ഇപ്പോൾ തന്നെ നമ്മളുടെ 88 ആർട്ടിസ്റ്റുകളിൽ ലോകത്തിൽ എങ്ങും ഉണ്ടാവാത്ത പോലെയാണ് നമ്മൾ കേരളത്തിലെ ആൾക്കാർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 20-22 ആർട്ടിസ്റ്റുകൾ മലയാളികളാണ്. അങ്ങനെ ഉൾപ്പെടുത്തിയില്ല എന്ന് പറയാൻ ഹൗ ദേ ക്യാൻ ഡു ഇറ്റ്. പക്ഷേ കാനായി പോലുള്ളവർക്ക് പ്രധാനമായിട്ടും ഇത്തരത്തിൽ ഈ കാരണം കൊണ്ടാണ് വിട്ടു നിൽക്കുന്നതെന്ന് ആക്ഷേപമുണ്ടോ? അത് അദ്ദേഹത്തിനോട് ചോദിക്കണം. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ച സമയത്ത് പറഞ്ഞത് ബോസ് ഞാൻ പ്രായമൊക്കെ ആയി, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾ ചെയ്യൂ, എൻ്റെ ബ്ലെസ്സിങ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞൊരാളാണ്. അപ്പോൾ ഐ ഡോണ്ട് ട്രസ്റ്റ് പീപ്പിൾ, യുനോ ഐ ബിലീവ് ഇൻ വാട്ട് ഈസ് ആക്ച്വലി നമ്മളുടെ മുമ്പിൽ എന്താണോ ഉള്ളത് അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പ്രവർത്തിച്ച് കാണിക്കുക എന്നുള്ളതാണ് ബിനാലെ ഫൗണ്ടേഷൻ തീരുമാനിച്ചൊരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുറേ കാലം നമ്മൾ മിണ്ടാതിരുന്നതിൻ്റെ കാര്യം ഇത് തന്നെയാണ്. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കലാകാരന്മാരെ കാണുക, കലാകാരന്മാരെ കൊണ്ടുവരിക, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് എല്ലാ ദിവസവും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ അല്ലെങ്കിൽ മീഡിയയിൽ കോൺട്രവേഴ്സി. 1st January 1st തന്നെ 2012 സുപ്രഭാതം വിളിച്ചുണർത്തിയിട്ട് പറയുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ കോൺട്രവേഴ്സിയുടെ കാര്യമാണ്. ഐ മീൻ ലൈക്ക് ദേ ഡോണ്ട് ടോക്ക് അബൌട്ട് ആർട്ട്, ദേ ആർ ടോക്കിംഗ് അബൌട്ട് ഫൈനാൻഷ്യൽ മിസ്അപ്രോപ്രിയേഷൻ. അത് പ്രൂവ് നമ്മൾ വിജിലൻസ് എൻക്വയറിക്ക് സ്വാഗതം ചെയ്തിട്ട് കുറയുന്നു. നമ്മളെന്നും അന്നും അതുപോലെ തന്നെയായിരുന്നു. ഒരു സത്യസന്ധമായിട്ടുള്ളൊരു കലയെക്കുറിച്ച് അറിയുന്നതും സാമാന്യമായിട്ടുള്ള എക്സ്പെർട്ടീസ് ആ വിജിലൻസ് എൻക്വയറി ആയാലും ഏതൊരു എൻക്വയറി ആയാലും അതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരെ പറഞ്ഞു വിട്ടാൽ നന്നായിരിക്കും. 2011 അവസാനമായി നടന്ന ബിനാലെ വെനീസിലേതാണ്. വിവാദങ്ങൾ വിടാതെ പിടികൂടുമ്പോഴും ബെർലിൻ, ലിവർപൂൾ, മോസ്കോ തുടങ്ങിയ പേരെടുത്ത ബിനാലകൾക്കൊപ്പം ഇനി കേരളത്തിന്റെ സ്വന്തം ബിനാലയും ഇടം പിടിക്കും എന്ന പ്രതീക്ഷയിലാണ് രാജ്യത്തെ കലാപ്രേമികൾ. മാത്രമല്ല മലയാളിയുടെ കാഴ്ചശീലങ്ങളെ തന്നെ ബിനാലെ മാറ്റിമറിക്കുമെന്നും ഇവർ പ്രതീക്ഷിക്കുന്നു. സ്വകാര്യ ഇടങ്ങളിൽ നിന്നും കലയെ പൊതുമണ്ഡലത്തിൽ എത്തിക്കുക എന്നത് തന്നെയാണ് ബിനാലയുടെ ഏറ്റവും വലിയ ദൗത്യം. അതായത് കലയെ ജനകീയവൽക്കരിക്കുക എന്നത് തന്നെ. എന്തായാലും കലയെ കണ്ട് ജനങ്ങൾ, കേരളീയർ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ ശ്രമിച്ചിരിക്കുന്നു. ഇതുതന്നെയാണ് ബിനാലയുടെ ഏറ്റവും വലിയ വിജയവും.